ഗോലിയാത്തിനെ തോൽപ്പിക്കുമ്പോൾ അഞ്ച് കല്ലും ഒരു കമ്പുമായിട്ടാണ്. യുദ്ധം ജയിച്ചതൊക്കെയും ദൈവത്തിൻ്റെ സഹായത്തോടെ. ഇതൊക്കെ അറിയാം. ഒരു ദിവസം തൻ്റെ ശത്രുവായ ശൗൽ രാജാവിൻ്റെ കയ്യിൽപ്പെട്ടു. ഒരേ ഗുഹയിൽ രണ്ടുപേരും ചെന്നു. പറഞ്ഞു, ഞാൻ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കില്ല. അങ്ങനത്തെ ദാവീദിനറിയാം, താൻ ജയിച്ചിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ജയിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ എന്തോ, അദ്ദേഹം മനുഷ്യൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നടത്തിയിട്ടുള്ളതൊക്കെ നമുക്ക് അനുഭവത്തിൽ അറിയാം. പക്ഷെ എന്നാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാൻ ശ്രമിക്കും, ശരിയല്ലേ? അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്ത് പറ്റിയെന്നറിയാമോ? ദൈവത്തിൻ്റെ കയ്യിൽ വീഴുക. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ദൈവം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട. നമ്മൾ വീഴേണ്ടുന്നത് ദൈവത്തിൻ്റെ കൈകളിലാണ്. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. മനുഷ്യൻ്റെ വീഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നൊന്നുമില്ല, തകർന്നു പോകത്തേ ഉള്ളൂ, യാതൊരു പ്രശ്നമില്ല. എന്നാൽ ദാവീദ് വീഴാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പുറപ്പാട് 14:14, ഞാൻ ദൈവമെന്ന് മിണ്ടാതെ ഇരുന്ന് അറിഞ്ഞുകൊള്ളുകയും